السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. سورة الفاتحة إلى نال آية غلانا نمل بديت غرينا ده أنجامت آية تانا إني بدي كانوا لده. إياك نعبد وإياك نستعين. വളരെ പ്രധാനപ്പെട്ട വളരെ അർത്ഥവ്യാപ്തിയുള്ള ഫാത്തിഹയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് തന്നെ പറയാം ഒരു ആയത്താണിത്. അള്ളാഹുമായി ഇനി നമ്മൾ നേരിട്ട് സംഭാഷണം നടത്തുകയാണ്. ഇപ്പോൾ നമുക്കൊന്ന് പൂതിയായി ശരിക്കും അള്ളാഹുവിനോട് പറയാൻ, അള്ളാഹുവിനോട് നേരിട്ടൊന്ന് സംസാരിക്കാനൊന്ന് പൂതിയായി നമുക്ക്. കാരണം നമ്മളിങ്ങനെ പറഞ്ഞു വരികയാണ്, സർവ്വലോക പരിപാലകനും റബ്ബുൽ ആലമീനാണ്, റഹ്മാനാണ്, റഹീമാണ്, പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥാനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നേരിട്ടൊന്ന് അഭിമുഖ സംഭാഷണം നടത്താൻ പാവങ്ങളായ നമ്മുടെ യഥാർത്ഥ നില റബ്ബിൻ്റെ മുമ്പിലൊന്ന് വ്യക്തമാക്കിക്കൊണ്ട് സഹായം അപേക്ഷിക്കാൻ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു അഭിലാഷം വരികയാണ്. ആ അഭിലാഷത്തിൻ്റെ പ്രകടനമാണ് അത് നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ഈ ഒരു വാക്യത്തിലൂടെ. ഇത്രയും മഹോന്നതനായ അള്ളാഹു നമുക്കൊന്ന് നേരിട്ട് സംസാരിക്കണം, നമ്മുടെ കാര്യങ്ങളൊന്ന് പറയണം. അങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങുകയാണ് ഇനി. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, ഇയ്യാക, നിന്നെ മാത്രം, നഅബ്ദു, ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക, നിന്നോട് മാത്രം, നസ്തഈൻ, ഞങ്ങൾ സഹായം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്ത്, മുസ്ലിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത്. ആ ഒരു മൗലിക കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുവിനെ പ്രഖ്യാപിക്കുകയാണ്. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, ഒരു വസ്തുവിനെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും അതിനു മുമ്പിൽ പരമമായ താഴ്മയും അത്യധികമായ എളിമത്വവും കാണിക്കുകയും ചെയ്യുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഈ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ ആകാവൂ. ഇങ്ങനെ മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ആവശ്യപ്പെടുന്നത്. നിന്നോട് മാത്രമേ സഹായം ചോദിക്കൂ. വേറെ ആര് ഞങ്ങളെ സഹായിച്ചാലും അത് നിന്നിൽ നിന്നുള്ള സഹായം കൊണ്ടാണ് സംഭവിക്കുന്നത്. റബ്ബ് കൊടുത്ത കഴിവ് കൊണ്ടല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ വേറെ ആര് സഹായിച്ചാലും സത്യത്തിൽ സഹായിക്കുന്നത് ആര് തന്നെയാണ്? അള്ളാഹു തന്നെയാണ്. മനുഷ്യർ, പാവങ്ങളായ നമ്മളൊക്കെ എത്ര യോഗ്യരും ബുദ്ധിമാന്മാരും ശക്തരുമാണെങ്കിലും അപൂർണരാണ്, നമ്മളൊന്നും പൂർണ്ണരല്ല. ഒരു കാര്യവും സ്വന്തമായി അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏത് സമയത്തും ഏത് കാര്യത്തിലും അള്ളാഹുവിൻ്റെ സഹായമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാര്യകാരണ ബന്ധമനുസരിച്ച് നമുക്കാരെങ്കിലും വല്ല സഹായം ചെയ്യുന്നുവെങ്കിൽ തന്നെ അതിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അവൻ്റെ വേണ്ടുകയും കൂടാതെ കഴിയുകയില്ലല്ലോ. കാര്യകാരണങ്ങളനുസരിച്ച് നമ്മൾ ആരെങ്കിലും സഹായിച്ചേക്കാം, പക്ഷെ അതും അള്ളാഹുവിൻ്റെ വേണ്ടുക കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ്. അവ സഹായം കൃത്യമായി ചെന്നെത്തുന്നത് അള്ളാഹുവിലേക്ക് തന്നെയാണ്. കുഴിയിൽ വീണ ഒരാൾ സഹോദരനെ രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുന്നതും രോഗി ഡോക്ടറെ താങ്കൾ രോഗം സുഖപ്പെടുത്തി തരണേ എന്ന് പറയുന്നതും പടച്ചവനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം കൊണ്ട് എൻ്റെ അസുഖം ഭേദപ്പെടുത്തണേ എന്ന് തവസ്സുൽ ചെയ്യുന്നതും ഈ പറഞ്ഞതിനെതിരല്ല. കാരണം അവയെല്ലാം അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് തന്നെയാണ് സാധിക്കുന്നത്. ആ കഴിവിന് ജീവിച്ചിരിക്കുന്നവരെന്നോ മരിച്ചവരെന്നോ ഉള്ള വ്യത്യാസം ഇല്ല. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നമ്മളതിൻ്റെ അർത്ഥവും ആശയവും പഠിച്ചു. വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു ആയത്താണിത്. അള്ളാഹു ഇറക്കിയ ഏടുകളിലെയും കിതാബുകളിലെയും ഒക്കെ സാരാംശങ്ങൾ മൂന്ന് കിതാബുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൗറാത്ത്, ഇഞ്ചീൽ, ഖുർആൻ. ഈ മൂന്ന് കിതാബുകളിലെയും സാരാംശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ മുഴുവൻ സാരാംശങ്ങളും ഫാത്തിഹയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫാത്തിഹയിലെ മുഴുവൻ അർത്ഥങ്ങളും സാരാംശങ്ങളും ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത്രയും പ്രധാനപ്പെട്ട വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു ആയത്താണത്. എല്ലാറ്റിൻ്റെയും രത്ന ചുരുക്കമായി ഇതിനെ പറയാം.
ഇവിടെയാണ് സബൂർ സൂചിപ്പിക്കാതിരുന്നത് അത് സങ്കീർത്തനങ്ങളായിരുന്നു എന്നാണ്. സബൂറിൻ്റെ ഉള്ളടക്കം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ചില സങ്കീർത്തനങ്ങളായിരുന്നു. അടുത്ത ആയത്ത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇനി നമ്മൾ ഒന്നും കൂടെ കാര്യം തുറന്ന് പറയാം, നമ്മുടെ റിക്വസ്റ്റ് അപേക്ഷിക്കുകയാണ്. നമ്മൾ ആദ്യം നിന്നെ മാത്രമേ ആരാധിക്കാവൂ, നിന്നോട് മാത്രമേ സഹായം ചോദിക്കൂ എന്ന് പറഞ്ഞു വെച്ചു. ഇനി നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നൊരു അപേക്ഷ കൊടുക്കുകയാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെ ഒരു കാര്യത്തിനും കഴിവില്ലെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ പരിതാപകരമായ അവസ്ഥ, അല്ലെ, നമ്മുടെ ഒന്നിനും കഴിയാത്തൊരവസ്ഥ വ്യക്തമാക്കി അള്ളാഹുവിൻ്റെ മുമ്പിൽ, ഇനി നമ്മൾ കരുണാനിധിയായ ആ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് നമുക്കൊരു ചോദ്യം വന്ന പോലെ, ആയിക്കോട്ടെ, എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊരു ചോദ്യം ഉത്ഭവിക്കുന്നതായി നമ്മൾ സങ്കല്പിക്കാം. അള്ളാഹുവിന് മുമ്പിൽ നിന്നോട് മാത്രമേ ഞങ്ങൾ ചോദിക്കൂ, നിന്നെ മാത്രമേ ആരാധിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ഇങ്ങോട്ട് വരുന്നത് പോലെ സങ്കല്പിക്കുക, ആയിക്കോട്ടെ, എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പം നമ്മളതിന് മറുപടിയായി പറയണം, നമ്മൾ പറയണം. അപ്പോൾ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നീ നേരായ വഴിയിലൂടെ നടത്തണമേ, ചൊവ്വായ വഴിയിലേക്ക് ഞങ്ങളെ നടത്തണമേ. ഇഹ്ദിന, ഞങ്ങളെ നീ നയിക്കണമേ, വഴി നടത്തണമേ. അസ്സിറാത്ത, വഴിയിൽ. അൽ മുസ്തഖീം, ചൊവ്വായ വഴിയിൽ, നേരായ വഴിയിൽ നീ ഞങ്ങളെ നടത്തണമേ. മുസ്തഖീം എന്ന് പറഞ്ഞാൽ, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും ശരിയായ വഴിക്കാണ് മുസ്തഖീം എന്ന് പറയാം. അത് തന്നെയായിരിക്കും ഏറ്റവും എളുപ്പമുള്ള വഴിയും. ഒരു സ്ഥലത്തേക്ക് വഴിയുണ്ടാവും, എളുപ്പ വഴിയുണ്ടാവും. കൃത്യമായി എളുപ്പത്തിൽ ചെന്നു ചേരാവുന്ന മുസ്തഖീമായ വഴി, നേരായ വഴി, അതാണ് സിറാത്തുൽ മുസ്തഖീം. ഇവിടെ ഈ ആയത്തിലൂടെ പല കാര്യങ്ങളും അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, മനുഷ്യ ജീവിതത്തിന് മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പ്രാപിക്കുന്നതിലാണ് മനുഷ്യന്റെ ജീവിത വിജയം ഉള്ളത്. ആ ലക്ഷ്യം തെറ്റിയാൽ ജീവിതം മുഴുവൻ പാഴായി പോകും. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വഴിതെറ്റി നാശത്തിൽ ചാടാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ സഹായം കൂടാതെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ഇത്രയും സംഗതികൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്തിലൂടെ അള്ളാഹു തആല നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഞങ്ങളെ നേരായ വഴിയിലേക്ക് നീ നയിക്കണമേ. എന്നാൽ മരണം വരെ ഏത് നിമിഷത്തിലും വഴിതെറ്റാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നതുകൊണ്ട് ഈ ദുആ, ഈ ഒരു പ്രാർത്ഥന ജീവിതാന്ത്യം വരെ മനുഷ്യൻ കൊണ്ടു നടക്കേണ്ടതാണ്, ആവർത്തിച്ച് പറയേണ്ടതാണ്. ഒരിക്കലും നിർഭയനാവാൻ പാടില്ല. നല്ല മാർഗം ചോദിപ്പിക്കണം, അല്ലാത്തിന് നിരന്തരം ചോദിപ്പിക്കാം. ഞാനൊരു മുസ്ലിമല്ലേ, ഞാൻ ഇസ്ലാമായില്ലേ, ഇനിയിപ്പോൾ എന്താ തെറ്റാൻ, ഇനി എന്ത് മാർഗപ്രംശം വരാനാണ് എന്ന് കരുതിയിരിക്കാൻ പാടില്ല. ആ വഴിയിൽ ഇസ്തിഖാമത്തിനെയാണ് ചോദിക്കുന്നത് നമ്മൾ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിലൂടെ ഞങ്ങളെ നടത്തണമേ എന്ന് പറഞ്ഞാൽ ആ വഴിയിലൂടെ തന്നെ ഞങ്ങളെ നീ നിലനിർത്തി കൊണ്ടുപോകണമേ. ഇസ്തിഖാമത്ത് എന്നത് വലിയ വിഷയമാണ്. ആ വഴിയിൽ നിന്ന് തെറ്റാതിരിക്കാനുള്ള ചോദ്യവും നമ്മൾ ചോദിക്കുകയാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു തുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി ലത്തീ കുന്തും തുഅദൂൻ. ഒരായത്തിൽ അല്ലാഹു തആല അങ്ങനെ പറഞ്ഞല്ലോ, അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയും ഫുമ്മ ഇസ്തഖാമു, എന്നിട്ട് ആ വഴിയിൽ ശരിയായി ജീവിക്കുകയും ചെയ്ത ആളുകൾ, ഇസ്തിഖാമത്ത് കൊണ്ട് നടക്കുകയും ചെയ്ത ആളുകൾ. പറഞ്ഞ ആളുകൾ എന്നല്ല, പറഞ്ഞതിന് ശേഷം പിന്നെ തിരിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറയുകയും ഫുമ്മ ഇസ്തഖാമു. അപ്പൊ ഇഹ്ദിന, ഞങ്ങളെ നീ നടത്തേണമേ, നടത്തിക്കൊണ്ടേയിരിക്കണമേ, കാണിച്ചു തന്നുകൊണ്ടേ ഇരിക്കണമേ. അസ്സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി, അവിടുന്ന് തെറ്റിക്കരുതേ ഞങ്ങളെ, ആ വഴി നീ തെറ്റുന്നതിൽ നിങ്ങളെ കാക്കണേ എന്നാണ് അല്ലാഹു നമ്മൾ ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ എന്നാണ് പറയുന്നത്. ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഫാത്തിഹയിൽ ഓതേണ്ടത്. അത് ദുആന്റെ ഒരു മര്യാദ അല്ലാഹു തആല പഠിപ്പിച്ചു തരികയാണ്. ദുആ ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും കൂട്ടുക, നമ്മളെ സ്വന്തമല്ലാതെ എല്ലാവരെയും കൂട്ടുക. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പ്രത്യേകമായി വാരിദായ ദുആകളിൽ ഒന്നതല്ലാത്ത എല്ലാ ദുആകളും ദുആ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ഒന്നിച്ച് ദുആ ചെയ്യാൻ ശ്രമിക്കുക, എല്ലാവരെയും കൂട്ടി ദുആ ചെയ്യാൻ ശ്രമിക്കുക.
അതുപോലെ തന്നെ സാന്ദർഭികമായും പറയട്ടെ, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളൊക്കെ നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിന് മുമ്പോ ശേഷമോ നമ്മുടെ വക എന്തെങ്കിലും ചേർക്കാതിരിക്കാനും ശ്രമിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ ആദാബന്നാർ. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണത്. അത് വളരെ പ്രതിഫലമുള്ള, എല്ലാം ഉൾക്കൊള്ളുന്ന നല്ല ജാമ്യവും മാന്യവുമായ ഒരു ദുആയാണത്. അപ്പോൾ അതിന് മുമ്പ് ഒരു അള്ളാഹുമ്മ ചേർത്താൽ അത് നമ്മുടെ വക ചേർക്കുകയാണ്. അള്ളാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന, അത് ആ ആയത്തിനെ ആയത്തിൻ്റെ കൂടെ നമ്മൾ അള്ളാഹുമ്മ എന്ന് ചേർക്കൽ കൂടിയാണ് അവിടെ വന്നത്. അപ്പോൾ ആ ആയത്തോതിയ കൂലി, അതല്ലെങ്കിൽ അത് കൃത്യമായി അങ്ങനെ ദുആ ചെയ്ത കൂലി അവിടെ എന്തായാലും കിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ അത് അങ്ങനെ തന്നെ ദുആ ചെയ്യുക, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തിൻ വഫിൽ ആഖിറത്തി ഹസനത്തിൻ വഖിനാ ആദാബന്നാർ. അപ്പോൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഇഹ്ദിന, ഞങ്ങളെ നീ നയിക്കണമേ, ഒന്നിച്ച് എല്ലാവരെയും ചേർത്തു പറയാൻ അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. നമ്മൾ ഒരാളെ മാത്രമല്ല, നമ്മൾ ദുആ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ തന്നെ ആക്കുക, എല്ലാവർക്കും വേണ്ട ദുആ ചെയ്യുക. നമ്മളെ കാര്യം മാത്രമല്ല, നമ്മളുടെയും മാതാപിതാക്കളുടെയും ഭാര്യ മക്കൾ കുടുംബക്കാരുടെ മാത്രമല്ല, എല്ലാ മുസ്ലിങ്ങളുടെ വിഷയവും നമ്മൾ ദുആകളിൽ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ വലിയ കൂലിയും ഉത്തരവുക്കുള്ളതാണ് എന്ന ഹദീസിലുണ്ടല്ലോ. നമ്മൾ ഒരാൾക്ക് വേണ്ടി, ഒരാളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു അയാൾ അസുഖബാധിതനാണ്, വലിയ പ്രയാസത്തിലാണ്, ഉടനെ നമ്മളൊരു ഹംദും സലാത്തും ചൊല്ലിയിട്ട് പഠിച്ച റബ്ബെ അദ്ദേഹത്തിന് നീ ഒരു അതിന് അതിനൊരു പരിഹാരം കാണിച്ചു കൊടുക്കണമേ, ശിഫ കൊടുക്കണമേ, പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കണമേ എന്നൊന്ന് ദുആ ചെയ്താൽ കൂടെയുള്ള മലക്കുകൾ അതിന് ആമീൻ പറയുമെന്നാണ്. ആമീൻ പറഞ്ഞിട്ട് മലക്ക് പറയുമത്രേ, നിങ്ങൾക്കും അതുപോലെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കട്ടെ, നിങ്ങൾ സഹോദരനോട് ദുആ ചെയ്തില്ലേ, നിങ്ങൾക്കും ആ ആപത്ത് വരാതിരിക്കട്ടെ, ആ അസുഖം വരാതിരിക്കട്ടെ എന്ന് ഇവർ മലക്കുകൾ നമുക്കൊണ്ട് ദുആ ചെയ്യുമെന്നാണ്. മലക്കുകളുടെ ദുആ പിന്നെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണല്ലോ. അപ്പോൾ അഭാവത്തിൽ, അല്ല ളഹ്റിൽ ഗൈബ്, ഒരാളുടെ അഭാവത്തിൽ, അതൊക്കെ നമ്മൾ ശീലാക്കുക. നമ്മുടെ കാര്യം മാറ്റി നിർത്തി, നമ്മുടെ കാര്യം മാത്രം ചോദിക്കാതെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് എല്ലാവർക്കും ഖൈർ വരണേ എന്ന്, പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിന് ഈ കാലഘട്ടത്തിൽ ഖൈറിന് വേണ്ടി ദുആ ചെയ്യുക. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, എല്ലാവരെയും ചേർക്കണം എന്നാണ് അള്ളാഹു തആല അതിൽ പഠിപ്പിക്കുന്നത്. ഖൈറിൽ മഗ്ദൂബി അലൈഹിം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അപ്പോൾ اهدنا الصراط المستقيم, നേരായ വഴിയിലൂടെ നടത്തേണമേ. ആ വഴി ഏതാണ് എന്ന് വിശദീകരിക്കാണ്. ഏതാണ് ആ വഴി? صراط الذين أنعمت عليهم, നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ വഴി. صراط വഴിയിൽ, الذين ഒരു കൂട്ടരുടെ വഴി. أنعمت عليهم, നീ അവർക്ക് നിഅമത്തുകൾ ചെയ്തിട്ടുണ്ട്, നീ അനുഗ്രഹിച്ച. എന്തെങ്ങനെ പറയാൻ കാരണം, ഏത് കക്ഷിയും ഏത് ടീമും ഏത് പാർട്ടിയും അവരുടെ ആദർശം എത്ര പഴച്ചതായിരുന്നാലും അവരെന്താ പറയുക, ഞങ്ങൾ നേരായ വഴിയിലാണ്, ഞങ്ങളാണ് ശരിയുടെ ആളുകൾ എന്നവർ വിശ്വസിക്കുകയും ചെയ്യും, വാദിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമുള്ളത് കൊണ്ട് മുസ്തഖീമായ വഴി ഏതാണ് എന്ന്, എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് കൃത്യമായി വ്യക്തമാക്കി പറയാണ്. ഇതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ചൊവ്വായ വഴി എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് റബ്ബേ, നിന്റെ അനുഗ്രഹത്തിന് പാത്രമായ ആളുകളുടെ വഴിയാണ്, നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. അതാരാണ് അനുഗ്രഹിച്ചവർ? സൂറത്തു നിസാഇലെ ഒരായത്തിൽ അതുണ്ട്, അമ്മ യുത്ത ഇല്ലാഹ വർ റസൂല ഫഉലൈക മഅ അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. ഈ ആളുകളുടെ വഴി, ഈ വഴിയിലാണ് ഞങ്ങളെ ചേർക്കേണ്ടത്. ഇവരുടെ വഴിയൊക്കെ തെറ്റാണ് എന്ന് പറയുന്ന ആളുകളുടെ വഴിയിൽ അല്ല. അന്നബിയീന, അംബിയാക്കളുടെ, അസ്സിദ്ദീഖീന, സത്യസന്ധരായ ആളുകളുടെ, വസ്സുഹദാഇ രക്തസാക്ഷികളായ ആളുകളുടെ, അസ്വാലഹീന സജ്ജനങ്ങളായ ആളുകളുടെ, ഇവരെയൊക്കെ ആണല്ലോ നീ അനുഗ്രഹിച്ചത് റബ്ബേ, ഈ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ നീ ഞങ്ങളെ നടത്തേണമേ എന്നാണ് ചോദിക്കുന്നത്. വഴി കൃത്യമായി പറഞ്ഞു കൊടുത്തു, എല്ലാവർക്കും അവകാശവാദമുണ്ടാകും ഞങ്ങളെ വഴി കൃത്യമാണെന്ന്. ആ വഴിയൊന്നുമല്ല, നീ ഈ അനുഗ്രഹിച്ച ആളുകളുടെ വഴിയിലൂടെ ഞങ്ങൾ നടത്തേണമേ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. നല്ല കൂട്ടുകെട്ട് ചോദിപ്പിക്കണം അല്ലാഹു തആല. ആരുടെ കൂടെയാണ് കൂടേണ്ടത് എന്ന് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാം. ചീത്ത വേണ്ട എന്ന് പ്രത്യേകം പറയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത ആയത്തിൽ. നല്ല കൂട്ടുകെട്ടാവണം ചോദിക്കേണ്ടതും നല്ലവരോട് കൂടെയാണ് കൂടേണ്ടത് എന്നും ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, ആരല്ല, നീ കോപിച്ച ആളുകളുടെ വഴിയിലല്ല, വലല്ലാലീൻ പഴച്ചുപോയ ആളുകളുടെ വഴിയിലും അല്ല. ഗൈരി അൽ മഗ്ദൂബി അലൈഹിം, നീ നിന്റെ കോപത്തിന് വിധേയര ആളുടെ വഴിയിലല്ല ഞങ്ങൾ നടത്തേണ്ടത്. വലല്ലാലീൻ, മാർഗപ്രവേശം സംഭവിച്ച് വഴിതെറ്റിപ്പോയ ആളുകളെ കൊടുത്തും അല്ല. ഒരുപാട് സ്ഥലത്ത് ഇത് വിശദീകരിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അപ്പോൾ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് മനഃപൂർവ്വം വ്യതിചലിച്ച് അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവരുടെയും അശ്രദ്ധ കൊണ്ടും ചിന്താശൂന്യത കൊണ്ടും ഈ വഴിയിൽ നിന്ന് തെറ്റി നാശത്തിൽ ചാടിയവരുടെയും ഒരു ഓർമ്മ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ആ ആളുകൾ, ആ ഓർമ്മ നമുക്ക് വരികയാണ്. അപ്പോൾ പറയണം, ആ ആളുകളുടെ വഴിയിലല്ല ടോ റബ്ബേ,
നല്ല അനുഗ്രഹിച്ച നീ അനുഗ്രഹിച്ച ആളുകളുടെ വഴിയിൽ. അപ്പോൾ അനുഗ്രഹം അനുഗ്രഹം ലഭിച്ച ആളുകളുടെ വഴിയിൽ നടത്തുവാൻ നമ്മൾ ദുആ ചെയ്തത് കൊണ്ടും വഴിതെറ്റുന്നതിൽ ഭയമുണ്ടെന്ന് കേവലം വാക്കുകൊണ്ട് പറയുകയും വഴിതെറ്റിയവരുടെ ഉറപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രം ഫലമുണ്ടാവാൻ പോകുന്നില്ല. പിന്നെന്താ നമ്മുടെ കർത്തവ്യം? തികച്ചും നിർവഹിച്ചവരാകണമെങ്കിൽ നാം എന്തു ചെയ്യണം? ചൊവ്വായ വഴി എന്നാൽ ഇന്നതാണ് എന്ന് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനവും മാതൃകാ പുരുഷന്മാരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും അത് വ്യക്തമാക്കി നല്ലപോലെ മനസ്സിലാക്കുകയും അനുചരന്മാരെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തങ്ങളുടെ പിൻഗാമികളായി വന്ന ആളുകൾക്ക് പരിശുദ്ധമായ ദീൻ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ മനസ്സിലാക്കി കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ മുൻഗാമികളെ അനുകരിച്ച് അവരെ പിൻപറ്റി പിൻഗാമികൾ നടന്നു വന്ന വഴിയിൽ കൂടെ നമ്മളും നടക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ദുആർന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഞങ്ങളെ പിന്നെ കോപത്തിനിരയായവരുടെ വഴിയിൽ ഞങ്ങൾ ചേർക്കരുതേ, നിനക്ക് നിന്റെ സ്വാലിഹ്യങ്ങളെ കൂട്ടത്തിൽ ചേർക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ഈ വഴി നമുക്ക് കാണിച്ചു തന്ന ഈ സ്വാലിഹ്യങ്ങളായ സച്ചരിതരായ ആളുകൾ കാണിച്ചു തന്ന ആ വഴി നമ്മൾ പിൻപറ്റുകയും അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയും. അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. ആ വഴിയിലൂടെ നമ്മൾ ഉറച്ചു നിൽക്കണം. ദുആ ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മൾ അത് എപ്പോഴും ഇങ്ങനെ 17 പ്രാവശ്യം മിനിമം നമ്മളത് ആവർത്തിച്ചതുകൊണ്ട് നമ്മൾ കർത്തവ്യം നിർവഹിച്ച് വരാൻ പോകുന്നില്ല. നമ്മളത് കൊണ്ടു നടക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ വിഷയങ്ങൾ വരണം. അവർ പറയുന്നത് മുൻഗാമികൾ കാണിച്ചു തന്ന സച്ചരിതമായ വഴി നമ്മൾ പിന്തുടരണം. ആമീൻ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന് ദുആ ചെയ്ത് ഫാത്തിഹ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ആയത്തിൽ പറയാം. അടുത്ത ക്ലിപ്പിൽ അതിനെ കുറിച്ചുള്ള വിശദീകരണം പറയാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.